ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകം 28:6. പ്രഭാഷകൻ 28:6. ജീവിത അന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുവിൻ. ഹല്ലേലൂയ. ജീവിത അന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുവിൻ. ഇന്നും നമ്മുടെ ജീവിതത്തിൽ താലോലിക്കുന്ന വലിയൊരു മേഖലയാണ് ശത്രുതയും മറ്റുള്ളവരോടുള്ള വിദ്വേഷവും. നമ്മൾ ഒരു കോണിൽ അതിട്ടിട്ടുണ്ട്, പലരോടും ക്ഷമിച്ചു, പൊറുത്തു, അതെല്ലാം ഞാൻ മറന്നു എന്നൊക്കെ നാം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് ഇപ്പോഴും ഒരു വിദ്വേഷവും വെറുപ്പും ഉണ്ട്. അവരെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ എന്തോ പെട്ടെന്ന് അവരെക്കുറിച്ചുള്ളൊരു നീരസം നമുക്ക് തോന്നാറുണ്ട്. ഉണ്ടോ? ഉണ്ടെങ്കിൽ നാം ആത്മീയ മനുഷ്യനല്ല, ക്രിസ്തുവിൻ്റെ ദാസനുമല്ല, ദാസിയുമല്ല. കർത്താവ് നമ്മളോട് എന്താ പറഞ്ഞത്? പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ വളരെ ശക്തമായി ദൈവവചനം പറഞ്ഞിരിക്കുന്നു, ജീവിത അന്ത്യമോർത്തിട്ടെങ്കിലും നീ ശത്രുത പൂർണമായും ഉപേക്ഷിക്കുക, നിന്റെ നാശത്തെയും മരണത്തെയും ഓർത്തെങ്കിലും നീ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക എന്ന് എന്നോടും എന്നെ കേൾക്കുന്ന നിങ്ങളോടും ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം പറയുകയാണ്. നമുക്കാരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മളെ ഒത്തിരിയേറെ വേദനിപ്പിച്ചവരാകാം, ബോധപൂർവം നമ്മെ പീഡിപ്പിച്ചവരാകാം, നമുക്കെതിരെ പരദൂഷണം പറഞ്ഞവരാകാം, ഇല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് തരാതെ പിടിച്ചു വെച്ചവരാകാം, എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നീതി ന്യായം നമ്മുടെ പക്കലാണെങ്കിൽ പോലും ഞാൻ പറയും, പ്രഭാഷകനും പറയുന്നു, നിങ്ങൾ ശത്രുത ഉപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്നെടുക്കേണ്ട തീരുമാനം അതാണ്. എല്ലാ ശത്രുതയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, പകയിൽ നിന്നും നമുക്ക് പൂർണ്ണമായും വിടുവിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുക. അങ്ങനെ നാം ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന അത്യുന്നതൻ്റെ മുമ്പിൽ എത്തുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും എന്തെല്ലാം നേർച്ചകൾ നിറവേറ്റിയാലും അതിനൊന്നും യാതൊരു ഫലവും നൽകുന്നില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പ്രഭാഷകനിലൂടെ നമ്മളോട് പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആര് തന്നെയാണെങ്കിലും, എന്നെ കേൾക്കുന്ന വ്യക്തി ആര് തന്നെയാണെങ്കിലും, നമ്മുടെ ഉള്ളിലെ എല്ലാ വിദ്വേഷവും പകയും വെറുപ്പും വൈരാഗ്യവും മറന്ന് ഉപേക്ഷിച്ച് പൂർണമായി നമ്മുടെ ഹൃദയത്തെ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുവാൻ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും കൃപയും കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ യൗസേപിതാവിൻ്റെയും വിശുദ്ധ മിഖായൽ ഗബ്രിയേൽ റാഫേൽ മാലാഹമാരുടെ മാധ്യസ്ഥ ശക്തി ഈ വലിയ അഭിഷേക നിറവിനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.